നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ലക്ഷദ്വീപുകാരെ രക്ഷിക്കാനിറങ്ങിയ കേരളത്തിന് ഇപ്പോൾ കിട്ടുന്നത് മുട്ടൻ പണി തന്നെ ബേപ്പൂരിലെ ഉന്നത ഉദ്യോഗസ്ഥനെയടക്കം ആറ് ഉദ്യോഗസ്ഥരെയാണ് മംഗലാപുരം പോർട്ടിലേക്ക് ആദ്യം ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ മാറ്റിയത് ബേപ്പൂരിൽ നിന്ന് ലക്ഷദ്വീപിലേക്കുള്ള ചരക്ക് നീക്കം പൂർണ്ണമായി മംഗലാപുരത്തേക്ക് മാറുകയാണ് എന്ന സൂചനകൾ പുറത്തു വന്നതിന് തൊട്ടു കേരളത്തിന് നടുക്കമുണ്ടാക്കുന്ന പുതിയ റിപ്പോർട്ടുകൾ ലക്ഷദ്വീപിന്റെ അധികാരപരിധി കേരള ഹൈക്കോടതിയിൽ നിന്ന് കർണാടക ഹൈക്കോടതിയിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത് ഇതു സംബന്ധിച്ച് ലക്ഷദ്വീപ് ഭരണകൂടം കേന്ദ്ര സർക്കാരിന് ശുപാർശ നൽകിയെന്ന സൂചനകൾ പുറത്തുവന്നു കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏത് ഹൈക്കോടതിയുടെ പരിധിയിലാണ് വരുന്നതെന്ന കാര്യം നിശ്ചയിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് ഇതുപ്രകാരം നിലവിൽ കേരള ഹൈക്കോടതിയുടെ അധികാര പരിധിയിലാണ് ലക്ഷദ്വീപ് ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട എല്ലാ നിയമ വ്യവഹാരങ്ങളുടെയും അധികാര പരിധി മാറ്റണമെന്ന ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ ശുപാർശയിൽ കേന്ദ്രത്തിന് തീരുമാനമെടുക്കേണ്ടി വരും പാർലമെന്റ് ചേർന്നാണ് ഇത് നടപ്പാക്കേണ്ടത് ലക്ഷദ്വീപുകാരുടെ നിയമവ്യവഹാരങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നത് കേരള ഹൈക്കോടതിയിലാണ് കേരളത്തിലെ പ്രത്യേകിച്ച് കൊച്ചിയിലെ വക്കീലന്മാർക്ക് തന്നെയാണ് അതുകൊണ്ടുള്ള നേട്ടം ലക്ഷദ്വീപിലെ പുതിയ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ നിലവിൽ കേരള ഹൈക്കോടതിയിൽ നിരവധി ഹർജികളുണ്ട് അഡ്മിനിസ്ട്രേറ്ററുടെ നടപടിക്കെതിരെയുള്ള സേവ് ലക്ഷദ്വീപ് ഫോറത്തിന്റെ ഭാഗമായുള്ള നിയമ നടപടികളും കേരള ഹൈക്കോടതിയിലേക്ക് വരാനിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് അധികാരപരിധി കർണാടകയിലേക്ക് മാറ്റാൻ ലക്ഷദ്വീപ് ഭരണകൂടം നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ഐഷ സുൽത്താനിയെ ഇന്ന് കവരത്തി പോലീസ് ചോദ്യം ചെയ്യുകയാണ് അതും രാജ്യദ്രോഹ കേസിൽ ഐഷ സുൽത്താനിയുമായി ബന്ധപ്പെട്ട കേസുകളും ഇനി വ്യവഹാരങ്ങൾ നടക്കേണ്ടത് കേരള ഹൈക്കോടതിയിലാണ് ലക്ഷദ്വീപിലെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ ശക്തമായ പിന്തുണയുമായി ലക്ഷദ്വീപ് നിവാസികൾക്കൊപ്പം കേരളത്തിലെ ഒരു വിഭാഗം ചേർന്നത് കൗതുകമുണർത്തിയിരുന്നു ദേശീയ മാധ്യമങ്ങളൊക്കെ വലിയ പ്രാധാന്യത്തോടെ ലക്ഷദ്വീപിനെ രക്ഷിക്കാൻ കേരളത്തിലെ ചില രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പ്രവർത്തകരുമൊക്കെ കളത്തിലിറങ്ങുന്നതിന്റെ റിപ്പോർട്ടുകൾ നൽകിയിരുന്നു ഒരു കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിൻ്റെ പേരിൽ മറ്റൊരു സംസ്ഥാനത്ത് എന്താണ് ഇത്ര വലിയ കോലാഹലങ്ങൾ എന്ന് ദേശീയ മാധ്യമങ്ങൾ വരെ സംശയങ്ങൾ മുഴക്കിയിരുന്നു രാജ്യദ്രോഹ കേസിൽപ്പെട്ട ഐഷ സുൽത്താനയ്ക്ക് വേണ്ടി കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി പോലും കളത്തിലിറങ്ങി മന്ത്രി വി ശിവൻകുട്ടി ഐഷ സുൽത്താനക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ഐഷ സുൽത്താനിയെ മുഖ്യമന്ത്രിയെയും തന്നെയും കാണാൻ ക്ഷണിക്കുകയും ചെയ്തിരുന്നു ഏറ്റവും ഒടുവിൽ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ ലക്ഷദ്വീപിലേക്ക് പറക്കുന്ന വേളയിൽ അദ്ദേഹം കൊച്ചിയിലെത്തുമെന്നായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ ആ അവസരത്തിൽ അദ്ദേഹത്തെ നേരിൽ കണ്ട് പ്രതിഷേധമറിയിക്കാൻ കോൺഗ്രസിലെ മൂന്ന് എം പിമാർ കൊച്ചിയിൽ തമ്പടിച്ചു എന്നാൽ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ കേരളത്തിൻ്റെ തലയ്ക്ക് മുകളിലൂടെ പറന്ന് ആദ്യം അഗത്തിയിറങ്ങി പിന്നീട് ഹെലികോപ്റ്ററിൽ കവരത്തിയിലേക്കും ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുടെ കേരളത്തിന്റെ തലയ്ക്ക് മുകളിലൂടെയുള്ള ഈ യാത്രയ്ക്ക് തൊട്ടു പിന്നാലെ നമ്മൾ ആ നടക്കുന്ന വാർത്ത ആദ്യം കേട്ടു ബേപ്പൂർ പോർട്ടിന് പകരം മംഗലാപുരം പോർട്ടിനെ ആശ്രയിക്കാനുള്ള ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ നീക്കങ്ങൾ മംഗലാപുരം വഴി ചരക്ക് നീക്കം തുടങ്ങുന്നത് സമയലാഭവും പണലാഭവും ഉണ്ടാക്കുമെന്നാണ് ഭരണകൂടം പറയുന്നത് എന്നാൽ കേരളവുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്നതിനുള്ള നീക്കമായി മാത്രമാണ് മറ്റുള്ളവർ ഈ നടപടിയെ കാണുന്നത് കാലങ്ങളായി ബേപ്പൂർ വഴി നടക്കുന്ന ദ്വീപിലേക്കുള്ള ചരക്ക് നീക്കമാണ് പുതിയ അഡ്മിനിസ്ട്രേറ്റർ മംഗലാപുരത്തേക്ക് മാറ്റുന്നത് ഇതിന്റെ തുടർച്ചയാണ് മംഗലാപുരത്തെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ബേപ്പൂർ തുറമുഖത്തെ ഉന്നതനിയടക്കം ആറുപേരെ നോഡൽ ഓഫീസറാക്കി മംഗലാപുരത്ത് നിയമിച്ചതും ചരക്ക് നീക്കം മംഗലാപുരം വഴിയാക്കാനുള്ള മുന്നൊരുക്കങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലേക്കുള്ള ചരക്ക് നീക്കം ഘട്ടം ഘട്ടമായി കുറച്ചിരുന്നു സർക്കാർ വകുപ്പുകളുടെ വിവിധ വിഭാഗങ്ങളിലേക്കുള്ള ചരക്ക് നീക്കമാണ് ആദ്യഘട്ടത്തിൽ കുറച്ചത് കൊച്ചിയിൽ നിന്ന് ഇപ്പോൾ മെഡിക്കൽ വിഭാഗങ്ങളുടെ അത്യാവശ്യ ചരക്കുകൾ മാത്രമാണ് ലക്ഷദ്വീപിലേക്ക് അയയ്ക്കുന്നത് ചരക്കുനീക്കം നിലച്ചു തുടങ്ങിയതോടെ ഇവിടെയുള്ള ഗോഡൌണുകളും മറ്റും കൈമാറാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് നൂറുകണക്കിന് കലാർ തൊഴിലാളികളുടെ ജോലിയും ഇതോടൊപ്പം ഇല്ലാതായി കേരളത്തിൽ കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന അഡ്മിനിസ്ട്രേറ്ററുടെ മറ്റ് ഓഫീസുകളും ഒരുപക്ഷെ കർണാടകയിലേക്ക് മാറ്റും എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അങ്ങനെയെങ്കിൽ ഈ സേവ് ലക്ഷദ്വീപ് പ്രക്ഷോഭം കൊണ്ട് കേരളത്തിന് നഷ്ടങ്ങൾ മാത്രമേ വന്നു ഭവിക്കൂ കൊച്ചിയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ലക്ഷദ്വീപിന്റെ അഡ്മിനിസ്ട്രേഷൻ സംവിധാനങ്ങൾ ഒരുപക്ഷെ മംഗലാപുരത്തേക്കിനി മാറ്റിയാലും നമ്മൾ അതിശയപ്പെടാനില്ല അത്രയേറെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററും കേരളവും തമ്മിലുള്ള ബന്ധം മുറിഞ്ഞു പോയിരിക്കുന്നു കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ഓഫീസുകൾ മംഗലാപുരത്തേക്ക് മാറ്റിയാൽ കർണാടക ഹൈക്കോടതിയുടെ അധികാര പരിധിക്കകത്താവും എല്ലാ നിയമവ്യവഹാരങ്ങളും അങ്ങനെ വരുമ്പോൾ സർക്കാർ സഹായവുമായി ബന്ധപ്പെട്ടോ പറ്റോ എന്തെങ്കിലും വ്യവഹാരങ്ങൾ ഉണ്ടെങ്കിൽ അതിന് കർണാടകയിലേക്ക് ഇനി പോകേണ്ടി വരും ആത്യന്തികമായി കേരളവുമായുള്ള ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കപ്പെടുന്നു എന്ന് വേണം കണക്കുകൂട്ടാൻ എന്തായാലും സേവ് ലക്ഷദ്വീപ് പ്രക്ഷോഭങ്ങൾക്ക് പിന്നാലെ പാഞ്ഞ് ഒടുവിൽ നഷ്ടം കേരളത്തിനു തന്നെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്